കർഷകരെയും സർക്കാരിനെയും സഹായിക്കാനിറങ്ങിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് നെല്ല് സംഭരിച്ചതിന്റെ പണം സർക്കാർ നൽകാതായതോടെ ഏഴു കോടിയിലധികം രൂപയാണ് കർഷകർക്ക് നൽകാനുള്ളത് നെല്ല് സംഭരിച്ച വകയിലും അരി നൽകിയ ഇനത്തിലും പതിനഞ്ചു കോടിയിലധികം രൂപ സർക്കാരും സപ്ലൈകോയും ഓയിൽ പാമ്പിന് നൽകാനുണ്ട് യഥാസമയം പണം ലഭിച്ചില്ലെങ്കിൽ ഓയിൽ പാം കമ്പനിയുടെ പ്രവർത്തനത്തെ ഇത് സാരമായി ബാധിച്ചേക്കാം നെല്ല് സംഭരണ പ്രതിസന്ധിയുടെ കാലത്ത് സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് കർഷകരിൽ നിന്ന് ഇരുപത്തിയെട്ട് രൂപ മുപ്പത്തഞ്ച് പൈസ നിരക്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് ടൺ നെല്ല് ഓയിൽ പാം സംഭരിച്ചത് നാൽപ്പത് ദിവസത്തിനകം പണം നൽകുമെന്നായിരുന്നു വാഗ്ദാനം വെച്ചൂർ മേഖലയിലെ കർഷകർക്ക് ആറു കോടി രൂപയും പാലക്കാട് മേഖലയിലെ കർഷകർക്ക് ഒരു കോടി അഞ്ച് ലക്ഷം രൂപയും നൽകാനുണ്ട് പണം ലഭിക്കാത്തതിനാൽ കർഷകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു സാമ്പത്തിക പ്രതിസന്ധി മൂലം സർക്കാരും സപ്ലൈകോയും പണം നൽകാത്തതാണ് നിലവിൽ ഓയിൽ പാം നേരിടുന്ന പ്രതിസന്ധി നമുക്ക് നേരത്തെ നടന്നുകൊണ്ടിരുന്ന പ്രകാരം സർക്കാരിൽ നിന്ന് നമുക്ക് സപ്ലൈക്കോയിൽ നിന്നായാലും ഗവൺമെൻറ്റിൽ നിന്നായാലും ഓയിൽ പാമ്പിന് കിട്ടേണ്ടെന്ന പണമുണ്ട് പണം എന്ന് പറയുമ്പോൾ ഒന്ന് സപ്ലൈ കൊയ്ക്ക് നൽകിയ ഇനത്തിൽ നമുക്ക് തരാൻ വേണ്ടത് നാല് പോയിൻറ്റ് ഏഴ് ആറ് കോടി രൂപ കിട്ടാനുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആറുമാസമായിട്ട് കുടിശയായിട്ട് കൂടാതെ കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിക്കുന്ന നെല്ലിൻ്റെ ഈ എസ് ഐ ബി ക്ലെയിം എന്ന് പറയും സ്റ്റേറ്റ് ഇൻസെൻറ്റീവ് ബോണസ് നമ്മളത് നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കുക ആ വകയിൽ സർക്കാരിൽ നിന്നും വേറെ ഈ ഈർപ്പം കൂടിയ നെല്ലിൻ്റെ തുക കുറച്ചത് ലഭിക്കാനുള്ള അങ്ങനൊരു ഒരു നഷ്ടപരിഹാരമുണ്ട് രണ്ടും കൂടെ ചേർത്തായിട്ട് പത്ത് കോടിക്ക് മേലുള്ള തുക നമുക്ക് കിട്ടാം അതുപോലെ തന്നെ കൃഷി വകുപ്പുമായിട്ടും നമ്മൾ അതിൻ്റെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് മന്ത്രിമാരുമായിട്ട് ഉൾപ്പെടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത് ദിവസങ്ങൾക്കുള്ളിൽ ഉള്ളിൽ അതിന് പരിഹാരം ഉണ്ടാക്കുമെന്നാണ് ഞങ്ങളിവിടെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇതങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് ഓയിൽ പാമ്പിൻ്റെ ഒരു വിശ്വാസികളുടെ പ്രശ്നമായതോട്ട് ഞങ്ങൾ ആലോചിക്കും കൃഷിക്കാരെ ഒരു പ്രശ്നം കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച നെല്ല് കുത്തി അരിയാക്കി നൽകിയ ഇനത്തിൽ സപ്ലൈകോയിൽ നിന്ന് നാല് കോടി എഴുപത്തിയാറ് ലക്ഷം രൂപ ഓയിൽ പാമ്പിന് ലഭിക്കാനുണ്ട് പ്രോത്സാഹന ബോണസായി സംസ്ഥാന സർക്കാർ നൽകാനുള്ളത് പതിനൊന്ന് കോടി രണ്ട് ലക്ഷം രൂപയും പ്രതിസന്ധിയിലായ കർഷകരെ സംയോജിതമായി സഹായിക്കാൻ തയ്യാറായതാണ് ഓയിൽ പാമ്പിന് റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം